എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും കുടുംബ സന്ദേശം, കുടുംബബന്ധം, മനുഷ്യബന്ധം, അതിൽ വളരെയേറെ പ്രയോജനപ്പെടുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു ഒരു അനുഭവ പരമ്പരയാണ്. ധാരാളം വ്യക്തികൾ, സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് ചെയ്യുന്നവർ, അവരൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിളിക്കാറുണ്ട്. അവർ ഇവിടെ വരികയും ചെയ്തിരുന്നു ചിലരെല്ലാം. വളരെയേറെ പ്രയോജനപ്പെടുന്നു ഇതുമാതിരിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു. നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നതിന് മഹാകവി ഉള്ളൂര് പറഞ്ഞ നൽകിയ ആ കവിതാ ശകലം ഇത് വളരെ ശ്രേഷ്ഠമാണ്. നമുക്കിലുയരാം, നടുവിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ. നമ്മൾ മുജ്ജന്മ കർമ്മബലം, മുജ്ജന്മ സുകൃതം, മുജ്ജന്മ ദുഷ്കൃതം, മുജ്ജന്മ പാപം, മുജ്ജന്മ പുണ്യം, ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത, നമ്മളൊരിക്കലും അറിയാത്ത ചില തിന്മകൾ, നന്മകൾ നമുക്ക് വന്നു ചേരുമ്പോഴാണ് നമ്മൾ ഈ മുജ്ജന്മ സുകൃതം, മുജ്ജന്മ ദുഷ്കൃതം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് മഹാകവി ഉള്ളൂരിൻ്റെ ഈ വലിയ സന്ദേശത്തിൻ്റെ പ്രയോഗം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മളെന്തൊക്കെയോ ആണ് എന്ന് ധരിക്കാതിരിക്കുക. അഹങ്കാരം സംസ്കൃതത്തിൽ നല്ല വാക്കാം. മലയാളത്തിൽ അഹങ്കാരം അഹംഭാവമാണ്. അപ്പം മലയാളത്തിലെ അഹങ്കാരവും അഹംഭാവവും നമ്മളെന്തൊക്കെയോ ആണെന്നുള്ള തോന്നലും ആ രീതിയിലുള്ള സംസാരവും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് അത് ജീവിതത്തിൽ വളരെയധികം പ്രയോജനമുണ്ടാകും. എനിക്ക് പ്രയോജനമുണ്ടാകും. എൻ്റെ പ്രയോജനമാണ് എൻ്റെ ആത്മാ പ്ലസ് അർത്ഥത. ആത്മാർത്ഥത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എന്നുള്ള അർത്ഥമാണ്. സ്വ പ്ലസ് അർത്ഥത, അതിൻ്റെ അർത്ഥവും എനിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ രണ്ടും രണ്ട് രീതിയിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നു. ആത്മാർത്ഥത, ആത്മം ഞാൻ, അർത്ഥത ആവശ്യത്തിന് വേണ്ടി. ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ആത്മാർത്ഥത പറയുക. സ്വാർത്ഥത അതേ അർത്ഥം തന്നെയാണ്. പക്ഷേ അർത്ഥ സന്ദേശം രണ്ടും രണ്ടാണ്. നമുക്കിപ്പോൾ എന്തായാലും എൻ്റെ ജീവിതം മരണം വരെ എത്രത്തോളം ധന്യമാക്കാൻ എനിക്ക് സാധിക്കുമോ അത്രയും ആക്കാം. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു, എങ്ങനെ നെഗറ്റീവോ പോസിറ്റീവോ ആക്കുന്നു എന്നുള്ളത് അതൊരു വശം. ഒരു പക്ഷേ മുഴുവനും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു വരില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു ഒരു വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ലൈൻ, ചില സ്ഥലത്ത് സംസാരിക്കാതിരിക്കുക, ചില സ്ഥലത്ത് അതിനനുയോജ്യമായ രീതിയിൽ സംസാരിക്കാം, ചില സ്ഥലത്ത് ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം പറയാം, ചില സ്ഥലത്ത് നമ്മളോട് ചോദിച്ചാൽ മാത്രം പറയുക, മറുപടി പറയുക, ചില സ്ഥലത്ത് കേൾവിക്കാരനാവുക. തീർച്ചയായിട്ടും ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ ചില സ്ഥലത്ത് കഴിയുന്നത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാം, അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാം, എൻകറേജ് ചെയ്യുന്ന രീതിയിൽ പറയാം,
അനുഗ്രഹിക്കുന്ന രീതിയിൽ പറയുക, അഭിനന്ദിക്കുന്ന രീതിയിൽ പറയുക, മാർഗദർശനം നൽകുന്ന രീതിയിൽ പറയുക. ഇങ്ങനെയും പറയാം, നമുക്ക് യോജിക്കാത്ത പലതും അവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും പറയാതെ, ഓ ഇങ്ങനെ ഒരു ദൗത്യം വളരെ നല്ലതാണ്, മോട്ടിവേറ്റ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, ബ്ലസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അങ്ങനെയും പറയാം. പക്ഷേ വേറെ ചില സ്ഥലത്ത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയാം, ഹിഡൻ അജണ്ട ഇല്ല എന്ന രീതിയിൽ തന്നെ സ്ട്രൈറ്റ് ഫോർവേഡ്. ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും പിടിച്ച് താഴ്ത്താനല്ല, അവഹേളിക്കാനല്ല, എതിർക്കാനല്ല, പുച്ഛിക്കാനല്ല, നിരാകരിക്കാനല്ല, വെല്ലുവിളിക്കാനല്ല, നമുക്ക് വളരെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമ്മൾ പറഞ്ഞാൽ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമ്മൾ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇയാൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്ന ആളാണ്. നമ്മളെ അവർ വിലയിരുത്തും, നല്ലത് പറയുന്ന ആൾ, വിമർശിക്കുന്ന ആൾ, എതിർക്കുന്ന ആൾ, പുച്ഛിക്കുന്ന ആൾ, അഭിനന്ദിക്കുന്ന ആൾ, അനുമോദിക്കുന്ന ആൾ, മാർഗദർശനം നൽകുന്ന ആൾ, നല്ല നല്ല സജഷൻസ് തരുന്ന ആൾ എന്ന പല രീതിയിലുള്ള ലേബൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വീഴും. മാത്രമല്ല അയാളെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയ കിട്ടും കേട്ടോ എന്ന് ചിലരെ കുറിച്ച് പറയുന്നില്ലേ. അയാളെ ചെന്ന് കണ്ടാൽ മതി, ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി, വന്നോട്ടെ എന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ കിട്ടും. നമ്മളിങ്ങനെ തലപുകഞ്ഞിട്ട് കാര്യമില്ല, അയാളെ ചെന്ന് കാണാം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളുടെ വാക്കുകളുടെ പ്രയോഗം, അത് വാക്കുകളെ പ്രയോഗിക്കാം, വാക്കുകളുടെ പ്രയോഗം നടത്താം. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് ഒരു പാർട്ടുണ്ട്. പലപ്പോഴും സംഘടനയിലും പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ സ്ഥാപനത്തിലുമെല്ലാം പ്രധാനമന്ത്രിയുടെ വരി കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നിയത് എന്നൊരാൾ പറഞ്ഞു. അതൊരു കുത്തുവാക്കാണ്. വഴി സ്ട്രെയിറ്റ് ആയിട്ട് പറയാമായിരുന്നു, ഈ കുത്തുന്ന വാക്കുകൾ, ദ്വയാർത്ഥത്തിലുള്ള വാക്കുകൾ, രണ്ടും രണ്ടർത്ഥമാണ്, എന്നാലും ദ്വയാർത്ഥത്തിലുള്ള വാക്കുകൾ കളിയാക്കുന്നത്, അവഹേളിക്കുന്നത്, അപകീർത്തിപ്പെടുത്തുന്നത്, നിരാകരിക്കുന്നത്, പുച്ഛിക്കുന്നത്, അങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ രണ്ട് പ്രയോഗങ്ങളും വരിക, കുത്തുവാക്കുകൾ. മറ്റുള്ളവരുടെ മുമ്പിൽ അയാളെ കുത്തണം, അയാളെ ഒന്ന് ഇരുത്തണം, അയാളെ ഒന്ന് താഴ്ത്തണം, അയാൾ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഏതെങ്കിലും വിധത്തിൽ അയാളെ വലിച്ച് താഴെയിടണം, ഫിസിക്കലി പറ്റില്ല, എക്കണോമിക്കലി പറ്റില്ല, സോഷ്യലി പറ്റില്ല, സ്പിരിച്വലി പറ്റില്ല. പിന്നെ എങ്ങനെയാ, വാക്കുകളുടെ പ്രയോഗത്തിൽ ഡീലിംഗ് വരുമ്പോൾ, വെറുതെ നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, ഓ താനൊക്കെ വലിയ പാർട്ടി ഇതാണ്, നമ്മളൊന്നുമല്ല, നമ്മളൊരു മൂലയ്ക്ക് ഇരുന്ന് ജീവിക്കുക, നമ്മളെ വെറുതെ വിട്ടേക്ക് സാറേ എന്ന് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞൊന്ന് വിചാരിക്കാം, ഒറ്റയ്ക്ക് പറഞ്ഞൊന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞൊന്ന് വിചാരിക്കാം, അത് ശരിക്കൊരു കുത്തുവാക്കല്ലേ. അതിന് ദ്വയാർത്ഥമില്ല, സ്ട്രെയിറ്റ് ഫോർവേഡാണ് അർത്ഥമുള്ളത്, പക്ഷെ അതൊരു കുത്തുവാക്കാണ്. അതായത് നമ്മളൊക്കെ ഓർഡിനറി ആൾക്കാരാണ്, ഒരു മൂലയ്ക്ക് ഇരുന്ന് ജീവിച്ചു പോകുന്നത്, നമ്മളെ വെറുതെ വിട്ടേര് സാറേ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ ഒന്നുമല്ല ഞാൻ, എനിക്ക് അത്ര കഴിവൊന്നുമില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അത് കാരണം അങ്ങനെ അങ്ങനെ അയാളെ ഒന്ന് ഇരുത്താൻ ശരിക്ക് ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ വെച്ചിട്ട് അയാളെ ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ എങ്ങനെയാ, ഇടനാഴിയിൽ കൂടെ, ഇടവഴി കൂടെ, അടുക്കളയിൽ കൂടെ കയറുക എന്ന് പറഞ്ഞ മാതിരി വൈപരീത്യങ്ങളിലൂടെ കയറിയിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുക. എനിക്ക് അയാളെ പോലെ ആവാൻ സാധിച്ചില്ലെങ്കിലും അയാളെ ഒന്ന് ഇടിച്ച് താഴ്ത്താൻ അവസരം കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഇത് മരുമക്കളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, അച്ഛൻ്റെ കാര്യത്തിൽ, അമ്മയുടെ കാര്യത്തിൽ, സഹോദരന്മാരുടെ കാര്യത്തിലൊക്കെ ഡെയിലി കേരളത്തിൽ നടക്കുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുണ്ടോ, എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കേരളത്തിൽ ഈ രണ്ടെണ്ണം ദ്വയാർത്ഥ പ്രയോഗം ഇപ്പോൾ കുറേ കുറഞ്ഞു കേട്ടോ, ഇപ്പോൾ വളരെ കുറഞ്ഞു, ദ്വയാർത്ഥ പ്രയോഗം വളരെ കുറഞ്ഞു, കുത്തുവാക്കുകളും വളരെ കുറഞ്ഞു. കുത്തുവാക്കുകൾ കുറയാൻ കാരണം നമ്മൾ മൈക്രോ ഫാമിലി ആയി എന്നുള്ളതാണ്. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളൊക്കെ കൂടി താമസിക്കുന്നതിൻ്റെ
നമ്പറ് കുറഞ്ഞതുകൊണ്ട് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച താമസിച്ചിട്ട് അവർ കഴിയുന്നു. അതോടുകൂടി പിന്നെ അവർ മക്കളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും അമ്മായിക്കും അമ്മാവനും നാത്തൂന്മാർക്കൊന്നും കുത്തുവാക്ക് പറയാനുള്ള അവസരം യഥാർത്ഥത്തിൽ പണ്ടത്തെ പോലെ ഇന്നില്ല. അത് ഗുണമോ ദോഷമോ എന്ന നിലയിലേക്ക് ഒന്നും ഞാൻ കടക്കണില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ ബിസിനസ് വെഞ്ചർ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ സുഹൃത്ത് വലയം, ഇവിടെയെല്ലാം നമുക്ക് കാര്യങ്ങൾ കഴിയുന്നത്രയും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാൻ, പറഞ്ഞ് ചിലപ്പോൾ ദേഷ്യം വന്നു എന്ന് വരും, എന്നാലും ഉടനെ ഞാൻ എന്തും പറയാറുണ്ട്, ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കരുത്. വാശി ഉണ്ടാവാം, വാശി നിലനിർത്തിക്കൊണ്ടിരിക്കരുത്. അഹങ്കരിക്കാം, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കരുത്. ഭയപ്പെടാം, ഭയപ്പെട്ടുകൊണ്ടേയിരിക്കരുത്. അപകർഷതാ ബോധം ഉണ്ടാവാം, പക്ഷെ അപകർഷതാ ബോധം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകരുത്. കാരണം എന്തെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോയാൽ നമുക്കും പാടാണ്, ബാക്കിയുള്ളവർക്കും പാടാണ്, ജീവിതം തന്നെ ദുസ്സഹമാകും. അപ്പോൾ ഇത് തന്നെ 100% ഒന്നും പ്രായോഗികമല്ല. എത്ര പറ്റുന്നോ അത്രയും, ആർക്കൊക്കെ പറ്റുന്നോ അവർക്കൊക്കെ, എങ്ങനെയൊക്കെ പറ്റുന്നോ അങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ പറ്റുന്നോ അങ്ങനെ അപ്പോഴൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, കുത്തുവാക്കുകൾ, അത് നമുക്ക് നമ്മളിൽ നിന്നുണ്ടാകുന്നത് നിർത്താൻ, ഇല്ലാതെയാക്കാൻ, നമ്മളിൽ നിന്ന് കുത്തുവാക്കുകൾ വരരുത്, നമ്മളിൽ നിന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വരരുത് എന്ന് വിചാരിച്ചാൽ നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പറഞ്ഞത് കുത്തുവാക്കാണ്, ഞാൻ പറഞ്ഞത് ദ്വയാർത്ഥ പ്രയോഗമാണ് എന്ന് എനിക്ക് മനസ്സിലായാൽ ഇനി അത് വേണ്ട, ഇനി അങ്ങനെ പറയണമെന്ന് തോന്നുകയാണെങ്കിൽ മൗനമായിട്ടിരിക്കാം, വിഷയം മാറ്റാം, ആ പ്രയോഗം വേണ്ട. ഈ കുത്തുവാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും പറഞ്ഞ് 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 ശീലിച്ചവന് പോലും അത് വേണ്ടെന്ന് വെക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ട്രാൻസാക്ഷണൽ അനാലിസിസിൽ നമ്മൾ ചിലപ്പോൾ പാരൻ്റ് ആയിരിക്കാം, നമ്മൾ ചിലപ്പോൾ യൂത്ത് ആയിരിക്കാം, നമ്മൾ ചിലപ്പോൾ ചൈൽഡ് ആയിരിക്കാം, ഒരു കുട്ടിത്തത്തോടു കൂടി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെച്ചുവേർഡായിട്ട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആധികാരികമായിട്ട് അച്ഛനെ പോലെ പറയുന്നതായിരിക്കാം. ഇത് കൺട്രോൾ ചെയ്യാൻ, വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് നമ്മൾ തമ്മിലുള്ള ബന്ധം, ഓഫീസിലെ നമ്മളെക്കാൾ മുകളിൽ നമ്മുടെ ഒപ്പം നമുക്ക് താഴെയുള്ളവർ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ താഴെയുള്ളവർ, നമ്മുടെ മുകളിലുള്ളവർ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പ്രസ്ഥാനത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, അവരൊക്കെ ആയിട്ടുള്ള റിലേഷൻ സ്പോയിൽ ചെയ്യാൻ ഈ കുത്തുവാക്കും ദ്വയാർത്ഥവും ഒരു 2-3 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ ആൾക്കാർ നമ്മളോടുള്ള ബഹുമാനം തന്നെ അവർ വേണ്ടെന്ന് വയ്ക്കും, ബഹുമാനിക്കണ്ടെന്ന് വയ്ക്കും. മാത്രമല്ല, ഏ അയാൾ നമുക്ക് പറ്റിയ പാർട്ടി അല്ല, അയാളൊരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്, ഇത് നിങ്ങൾ കേട്ട് കാണും. അയാളൊരു പ്രത്യേക രീതിയിൽ, ആ സ്ത്രീ നമുക്ക് ചേർന്നതല്ല, അവരുടെ നമുക്ക് ചേർന്നതല്ല എന്ന് വെച്ചാൽ സംസാരിക്കാൻ ചേർന്നതല്ല. അയാളുടെ സ്വഭാവം, അയാളുടെ കയ്യിലിരിപ്പും അയാളുടെ മനസ്സുമൊക്കെ ഒരേപോലെയാണ്. എന്ത് പറഞ്ഞാലും ഒരു കുത്തിക്കൊണ്ടേ അയാൾ സംസാരിക്കുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. നമ്മൾ പറയുമ്പോൾ തന്നെ അത് ഇന്നലെ വരെയും പറഞ്ഞതാണോ എന്ന് തോന്നലുണ്ടാകത്തക്ക വിധത്തിലുള്ള ഫീലിംഗാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴൊക്കെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അക്ഷരങ്ങൾ ചേർന്ന, വാക്കുകൾ ചേർന്ന, വരികൾ ചേർന്ന സന്ദേശങ്ങൾ, അക്ഷരങ്ങൾ ചേർന്ന, വാക്കുകൾ ചേർന്ന, വരികൾ ചേർന്ന സന്ദേശങ്ങൾ, കഴിയുന്നത്രയും ദ്വയാർത്ഥം വരാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുക. അത് ഉറക്കെ പറയണമെന്നില്ല, എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പതുക്കെ പോയിട്ട് നീ പറഞ്ഞത് അത് കുറച്ച് മോശമായി എന്ന് എനിക്ക് തോന്നുന്നു, പിന്നെ നിൻ്റെ ഇഷ്ടം, നിനക്ക് നേരിട്ട് പറയായിരുന്നില്ല, എന്തിനീ വളഞ്ഞ വഴിച്ച് പറയുന്നു, കഴിയുന്നത്രയും നേരെ പറഞ്ഞ് ശീലിക്കുക. ഈ ദ്വയാർത്ഥത്തിൽ പറയല്ലേ, നിനക്ക് എന്ത് സന്തോഷമാണ് അതിൽ നിന്ന് കിട്ടുന്നത്? മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കുന്നത് കൊണ്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? അത് ക്ലിയറായിട്ട് നമ്മളയാളെ അറിയിച്ചു. ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. കുത്തുവാക്ക് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് വേർഡ്സാണ്, വാക്ശരം, വാക്ശരമാണ്, അത് വേദനിപ്പിക്കും. അതുകൊണ്ട് ഈ വാക്ശരം പ്രയോഗിക്കുമ്പോൾ കഴിയുന്നത്രയും നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ ശ്രമിക്കുക. അത് വരികയാണെങ്കിൽ പെട്ടെന്ന് വിഷയം മാറ്റാം, ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. പിന്നെ വാക്ക് കുത്തുവാക്ക് വന്നു പോയി കഴിഞ്ഞു ശീലിച്ചതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ, ആ മൂഡിൽ ഞാനത് പറഞ്ഞതാണ്,
ഇനി എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ കുത്തുവാക്കിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ കുത്തുവാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തുന്നവരോട് ചേരാൻ ബാക്കിയുള്ളവർക്ക് താല്പര്യം കാണില്ല. വിമർശിക്കുന്നവരോട്, എതിർക്കുന്നവരോട്, പുച്ഛിക്കുന്നവരോട്, നിരാകരിക്കുന്നവരോട്, വെല്ലുവിളിക്കുന്നവരോട്, അവരോടൊക്കെ ഒരു തരത്തിലുള്ള മനസ്സ് നമുക്കുണ്ടാവും, നല്ല മനസ്സാവിടെ നിന്നില്ല. പക്ഷെ കുത്തുവാക്കും ദ്വയാർത്ഥ പ്രയോഗവും നടത്തുന്നവരുടെ അടുത്ത് മറ്റുള്ളവർക്ക് ചേർന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റപ്പെടും നമ്മൾ, അയാളുടെ ആവശ്യമില്ലാതെ ഒന്നും ചോദിക്കാൻ പോകണ്ട. അയാൾ അതിനെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ കുത്തുവാക്ക് പറഞ്ഞ് വലിയ എന്തൊക്കെയോ ആണെന്നാക്കി തീർക്കും. അതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോവണ്ട സാറേ എന്ന് ഉപദേശിക്കുന്നവരുണ്ടാവും, സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഈ രണ്ട് ഇന്നത്തെ കുടുംബബന്ധത്തിൽ, ഞാനത് കുടുംബബന്ധം എന്നല്ല ഇന്ന് കൊടുത്തിരിക്കുന്നത്, മനുഷ്യബന്ധം എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കുടുംബാംഗങ്ങൾ തന്നെ ആവണമെന്നില്ല. നമ്മളുടെ ഓഫീസിലുള്ളവരെ, നമ്മുടെ ക്ലബിലുള്ളവരെ, നമ്മുടെ സ്ഥാപനത്തിലുള്ളവരെ, നമ്മുടെ സംഘടനയിലുള്ളവരെ, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളവരെ, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ ബന്ധപ്പെടുന്നവർ, ഇവരെല്ലാവരും കുത്തുവാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരേ അല്ല. കുത്തുവാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തുന്നവർ പലപ്പോഴും ഇൻ്റലക്ച്വലി ഞാൻ കുറച്ച് സുപ്പീരിയർ ആണെന്ന് ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടി ചിലപ്പോൾ അത് ചെയ്യാറുണ്ട്. അത് വീണ്ടും പ്രശ്നമാകുന്നു. അല്പത്വമാണെന്നുള്ളതൊന്ന്, പക്ഷെ അത് ബുദ്ധിസാമർത്ഥ്യമാണെന്ന് ധരിക്കുന്നത് അതിനേക്കാൾ വികലമായത്. അതുകൊണ്ട് മറ്റുള്ളവരെന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ എടുക്കണ്ട. നമ്മളെന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കെടുക്കാമല്ലോ. നമ്മളെന്ത് ചെയ്യണം ചെയ്യേണ്ട രണ്ടും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഓർമ്മിക്കുക, ദ്വയാർത്ഥ പ്രയോഗങ്ങളും കുത്തുവാക്കുകളുടെ പ്രയോഗങ്ങളും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എഴുത്തിൽ പോലും വരരുത് എന്നുള്ളതാണ്. പക്ഷേ എഴുത്തിൽ വരുന്നതിനേക്കാൾ ഷാർപ്പാണ് വേർഡ് ടു വേർഡ് വരുന്നത്. വായിൽ നിന്ന് ചെവിയിലേക്കും, ചെവിയിൽ നിന്ന് വായിലൂടെ മറ്റയാളുടെ ചെവിയിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ എത്രത്തോളം നമുക്കിതുമാതിരിയുള്ളവ സന്ദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമോ, പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ പ്രയോജനപ്പെടുത്തുക. നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.